Namaskar. Medical College Ashupatril Minil Parishodhana Nadathi Mantri Veenageorge Avidathe Parimithikal Okke Manasilakki. Ini Endu Nadapadikalanu Sthithi Mechappeduthan Sweekarikkuka Ennathu Kaathirunnu Kaanam. Mathramalla Sari Uduthukondu Poyirunna Veenageorge Churidar Dharichu Aarkkum Thirichariyanakatha Vidhathilanu Poyathu. Sathyathil Nirikshanathinte Yathoru Aavashyavumilla Allathayum Kannu Thurannal Ningalkku Aashupathrile Ee Kaazhchakal Divasam Kaananakunnathaanu. Ithu PR Workinte Bhagamanennu Ini Eduthu Parayanda Aavashyamillallo Alle. Enthayalum Ithinte Adisthanathil മനോർമയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. ഐ വി ഫ്ലൂയിഡിന്റെ കുപ്പി കയ്യിൽ പിടിച്ച് രോഗിക്ക് ട്രിപ്പ് കൊടുക്കുന്ന 10 വയസ്സുകാരൻ, അത്യാസന്ന നിലയിലുള്ള വയോധികയെ ട്രോളിൽ തള്ളിക്കൊണ്ടുപോകുന്ന മക്കൾ, ഡ്യൂട്ടിയിലുള്ളവരുടെ പട്ടിക ചോദിച്ചപ്പോൾ കൈമലർത്തുന്ന സ്റ്റാഫ് നഴ്സ്. കഴിഞ്ഞ 28-ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ സർപ്രൈസ് ചെക്കിനെത്തിയ മന്ത്രി വീണാജോർജ് തിരിച്ച് ഇത്രയും വലിയൊരു സർപ്രൈസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. അത്യാഹിത വിഭാഗത്തിലെ അവസ്ഥ കണ്ട് മന്ത്രി ഞെട്ടിയെന്നാണ് സംഭവത്തിന് സാക്ഷികളായവർ പറയുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലുള്ള മെഡിക്കൽ ഓഫീസറാണ് അത്യാഹിത വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിക്കേട്ടത്. എന്നാൽ മന്ത്രി എത്തുമ്പോൾ കണ്ടത് PG വിദ്യാർത്ഥികളെ മാത്രമാണ്. പല ജില്ലകളിലെ ജില്ലാ ആശുപത്രികളിൽ നിന്നും റഫർ ചെയ്യപ്പെട്ട രോഗികളുണ്ട്. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള സർക്കാർ ഡോക്ടർമാർ വിദഗ്ധ ചികിത്സയ്ക്ക് റഫർ ചെയ്തയച്ച രോഗികളെ നോക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രം. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം നിറച്ച ട്രോളി ഉന്തുന്നതുപോലെ രോഗിയുമായി വീട്ടുകാർ തന്നെ ട്രോളി ചെയ്യുന്നു. ചിലത് അപകടകരമായി തെന്നി നീങ്ങുന്നു. അറ്റൻഡർമാർ എവിടെയെന്ന് മന്ത്രി തിരക്കി. സ്ഥിരം ജീവനക്കാർക്കെല്ലാം അതർ ഡ്യൂട്ടി ഇട്ടിരിക്കുകയാണ്. ആരും അത്യാഹിത വിഭാഗത്തിൽ രാത്രി ഡ്യൂട്ടിക്ക് തയ്യാറല്ല. കരാർ അടിസ്ഥാനത്തിൽ കുറച്ചുപേരെ വച്ചിട്ടുണ്ടെങ്കിലും അത്യാഹിത വിഭാഗങ്ങളിൽ കണ്ടത് ഒരാളെ മാത്രം. നഴ്സുമാർ 2-3 പേർ മാത്രം. ഇതിലൊരാളോട് മന്ത്രി ചോദിച്ചു ആരാണ് മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസറുടെ പേരറിയാതെ നഴ്സ് കുഴങ്ങി. ഡ്യൂട്ടിയിലുള്ളവരുടെ പട്ടിക ആവശ്യപ്പെട്ടപ്പോൾ മറുപടി പട്ടികയിലില്ല. പിന്നീട് ഒരു കടലാസിൽ കുറച്ച് പേരുകൾ എഴുതി നൽകി. അത്യാഹിത വിഭാഗത്തിലുണ്ടാകേണ്ട മെഡിക്കൽ ഓഫീസറെ തിരക്കി മന്ത്രി വാർഡുകൾ കയറിയിറങ്ങി. അതിലൊന്നിൽ കണ്ടുമുട്ടി. അസിസ്റ്റന്റ് പ്രൊഫസറല്ല, സീനിയർ റെസിഡന്റ് ആയിരുന്നു അവർ. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലുള്ള ആരുമില്ലേ എന്ന് മന്ത്രിയുടെ ചോദ്യം. കോവിഡ് വാർഡിൽ ഉണ്ടെന്ന് മറുപടി. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഹൗസ് സർജനെ. സീനിയർ ഡോക്ടർമാരാരും രാത്രി ഡ്യൂട്ടിക്ക് അത്യാഹിത വിഭാഗത്തിൽ എത്താറില്ലെന്നും പരിശോധനയിൽ മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. രാവിലെയും വൈകിട്ടും സീനിയർ ഡോക്ടർ റൗണ്ട്സ് നടത്തണം, അതുമില്ല. ഇതിനിടയിലാണ് കയ്യിൽ ഐ വി ഫ്ലൂയിഡ് കുപ്പിയുമായി നിൽക്കുന്ന 10 വയസ്സുകാരനെ കണ്ടത്. മുത്തച്ഛനാണ് രോഗി. അദ്ദേഹത്തിന്റെ മുറിവ് ഡ്രസ് ചെയ്യുമ്പോഴാണ് ട്രിപ്പ് നൽകുന്ന കുപ്പി പിടിക്കാൻ കൊച്ചുമകനെ ഏൽപ്പിച്ചത്. മന്ത്രി എന്ന നിലയിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സാരിയാണ് വീണാജോർജിന്റെ വേഷം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയൊരു ചുരിദാർ ധരിച്ചാണ്. മുഖത്ത് മാസ്കുമുണ്ട്. അതുകൊണ്ട് മന്ത്രി അത്യാഹിത വിഭാഗത്തിലും വാർഡിലുമെല്ലാം കറങ്ങി നടന്നിട്ടും ആദ്യത്തെ 1 മണിക്കൂർ ആരും തിരിച്ചറിഞ്ഞില്ല. ഇതിനിടയിൽ കണ്ടുമുട്ടിയ പല രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ലഭിക്കുന്ന സൗകര്യത്തെക്കുറിച്ച് മന്ത്രി തിരക്കി. സേവനം ലഭിക്കാൻ 3 മണിക്കൂർ വരെയായി കാത്തു നിൽക്കുന്നവരുണ്ടായിരുന്നുവെന്ന് അക്കൂട്ടത്തിൽ. ജീവനക്കാരിലാരോ വിവരങ്ങൾ തിരക്കുന്നുവെന്നേ മന്ത്രിയോട് സംസാരിച്ചവർ ആദ്യം ധരിച്ചുള്ളൂ. രാത്രി 10:30 മന്ത്രി 12-ന് ശേഷമാണ് മടങ്ങിയെത്തിയത്. പരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ 16-ാം വാർഡിൽ ഭിത്തിയിൽ ഒരു പോസ്റ്റർ. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന കാര്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളും എന്ന തലക്കെട്ടിൽ ചോദ്യം. ഉത്തരം ക്രമത്തിലാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ബെഡിൽ 2 രോഗികളെ കിടത്തുന്നത് ശരിയാണ്? ഉത്തരം: ഇത് സർക്കാർ ആശുപത്രിയാണ്. വാർഡിൽ 50 ബെഡാണുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി അടുത്ത ആശുപത്രിയിൽ പോകാം. ചോദ്യം 2: ട്രിപ്പ് തീർന്നാൽ മാറ്റാൻ ആര് വരാത്തതെന്താണ്? ഉത്തരം: ട്രിപ്പ് മാറ്റാൻ നഴ്സ് വരണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ട്രിപ്പ് തീർന്നാലും ഒന്നും സംഭവിക്കില്ല. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അപ്പോൾ തന്നെ പോസ്റ്റർ ഇളക്കി മാറ്റിയിരുന്നു. വീഴ്ചകളിൽ ആശുപത്രി അധികൃതരോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് മന്ത്രി മടങ്ങിയത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.